എസിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് റംസാൻ ദിന ആശംസകൾ. സഹനത്തിന്റെയും വ്രതശുദ്ധിയുടെയും നാളുകൾക്കൊടുവിൽ ഇന്ന് പുണ്യ റംസാൻ. റംസാൻ ദിനത്തിൽ നമ്മൾ ധാരാളം രുചിക്കൂട്ടുകൾ പരീക്ഷിക്കാറുണ്ട്. അതിൽ ഒരു വിഭവത്തിന്റെ രഹസ്യം പറഞ്ഞു തരുന്നതിനായി നമുക്കൊരു ഫാമിലി തയ്യാറായി നിൽപ്പുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തലശ്ശേരി ബിരിയാണിയുടെ രുചിക്കൂട്ട് നമുക്ക് ഇന്ന് നസ്രീൻ ചേച്ചിയും മൗഷ്മി ചേച്ചിയും കൂടെ പരിചയപ്പെടുത്തി തരും. ആദ്യമായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. കഴമേരി ഓൾമോസ്റ്റ് 1 kg, ചിക്കൻ 1 kg, ഓണിയൻ 1 kg. 1 kg ഇത് നമുക്ക് വറുക്കാനും മസാല രണ്ടിനും കൂടെ പിന്നെ ലെമൺ ലെമൺ ജ്യൂസ് ആക്കി എടുക്കണം. ഒരു ഒരു ലെമൺ ലെമൺ ചില്ലി 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 ചതച്ചിടണം. ഇനി ചതച്ചെടുക്കണം. പുതിന പുതിന സോൾട്ട് കാഷ്യൂ കാഷ്യൂ ഫ്രൈ ചെയ്തതാണ് ഡെക്കറേഷന് വേണ്ടി. ഗാർലിക് പേസ്റ്റ് ഗാർലിക് ചതച്ചതാണ്. പെരുംജീരകത്തിന് പൊടിച്ചെടുത്ത് പെരുംജീരക ജിഞ്ചറ ചതച്ചെടുത്ത് മഞ്ഞൾപ്പൊടി തക്കാളി മസാല അത് തന്നെ പൊടിച്ചെടുത്താണ്. തലശ്ശേരിക്കാര് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ ഗീലാണ് കൂടുതലും. വെറും ഗീല് മാത്രമേ ഉണ്ടാക്കൂ. വളരെ കുറവാണ്. നെയ്യ് തന്നെയാണ് ഇപ്പോഴും പൊരിക്കുന്നത്. ഉള്ളി ഫ്രൈ ചെയ്യുന്നത് എല്ലാം നെയ്ക്ക് ഉള്ളി പൊരിക്കാൻ ഓയിൽ ഉപയോഗിക്കും. ഉള്ളി പൊരിക്കാൻ മാത്രം ഓയിൽ. ഗീ റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം എങ്ങനെയാണ് തുടക്കം? ആദ്യം ഈ ഈ സവാളയിൽ ക്വാർട്ടർ ഭാഗം എടുത്തിട്ട് നല്ല ബ്രൗണിഷ് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. പിന്നെ കാഷ്യൂ ഫ്രൈ ചെയ്യുക. കാഷ്യൂ ഫ്രൈ ചെയ്ത് കാഷ്യൂ അത് മാറ്റി വെക്കുക. പിന്നെ ആ ഓയിലിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് ഗീ ആഡ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള 3/4 സവാള അതിലിടുക. നല്ലവണ്ണം വഴറ്റുക. ഗീയിൽ തന്നെ ഇട്ട് വഴറ്റുക. ഗീയും ഓയിൽ മിക്സ്ഡാണ് ഇപ്പം. അത് നല്ലവണ്ണം വഴറ്റുക. പുതിന ആഡ് ചെയ്യണം. നല്ലവണ്ണം വഴറ്റുക. നല്ല ബ്രൗണിഷ് കളറായാൽ ജിഞ്ചർ പേസ്റ്റ് പിന്നെ ഗാർലിക് പേസ്റ്റ് ടൊമാറ്റോ ചില്ലി ചില്ലി ഒക്കെ ആഡ് ചെയ്ത് ചില്ലി ചതച്ചതോടെ ചില്ലി ആഡ് ചെയ്യും. ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒന്ന് നല്ലവണ്ണം ആയാൽ ചിക്കൻ ആഡ് ചെയ്യുക. മൂടി വെക്കുക. ഒരു ചിക്കൻ ബോയിൽ ആവുന്നതിന് മൂടി വെക്കാം. ചിക്കൻ ഒന്ന് കുക്ക് നെയ്ച്ചോറ് ഇതുപോലെ തന്നെ ഗീയിലാണ് നമ്മൾ വെക്കാറ്. ചിലവർ ഓയിൽ ഉപയോഗിക്കും. അപ്പൊ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് അത് എല്ലാ സ്പൈസസും അരി നല്ല അരി വറുക്കുന്നതിന് മുമ്പ് ഇതിപ്പം 1.5 കപ്പാണ് എടുത്തതെങ്കിൽ അതിന് 2 കപ്പ് വാട്ടർ വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ പോകില്ല. അരി നല്ല വറുന്നതിന് ശേഷം ഈ ബോയിൽ ചെയ്ത് ഇതെല്ലാം ഇട്ട് വെക്കണം. ഇത് 2-3 ഇട്ടാൽ ഫ്ലേവേർഡ് അരി നല്ല വറുന്നതിന് ശേഷം ഈ ബോയിൽ ചെയ്ത വാട്ടർ അതിൽ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് സോൾട്ട് ഇടുക. മുടി നമ്മുടെ ഗീ റൈസ് റെഡിയാണ്. മസാല റെഡിയാണ്. തലശ്ശേരിയുടെ മെയിൻ ദം എന്ന് പറയുന്നത് അതിനായിട്ട് പ്രത്യേക പാത്രവും ഒക്കെ കാണും. അപ്പൊ അതിന് അത് അതെങ്ങനെയാ ചെയ്യുന്നത്? ഈ റൈസ് ആദ്യം ആ മസാല ആവുമല്ലോ അതിന് മേലെ കുറച്ച് ആ ഗീ റൈസ് ഇടുക. ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ചിലവർ ചെയ്യാറുണ്ട്. അതിന്റെ ആ എന്താ പറയാ മസാലയുടെ കുറച്ച് ഗ്രേവി ഉണ്ടാവുമല്ലോ ചിലവർ ഈ ഇതിൽ ഒഴിക്കും. അരിയുടെ വെള്ളം കുറച്ച് കുറച്ചിട്ട് പകരം മസാലയുടെ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചാല് ഗീ റൈസിന് കുറച്ചുകൂടി ടേസ്റ്റ്
ഗീ റൈസ് മാത്രം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ ആ ഫ്ലേവർ വരുമല്ലോ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പൊ അത് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ചിക്കന് കൂടുതൽ വെള്ളവും ചേർക്കാൻ പാടില്ല. മസാല ആയി കഴിഞ്ഞാൽ ഇനി റൈസ് അതിൽ തട്ടാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. മസാല ഇട്ട് അടിയിലായിരിക്കും, അതിന്റെ മേലെ കുറച്ച് ലെമൺ സിറപ്പ് ഇടും, പിന്നെ ലെമൺ ജ്യൂസ് കുറച്ചേ ഇടണ്ടു. പിന്നെ കൊറിയാൻഡർ ലീവ്സ് ഓണിയനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ കുറച്ച് സ്പ്രെഡ് ചെയ്തിടാം. പിന്നെ ജീരാ പൗഡർ ആ സമയത്ത് ഇടുന്നുണ്ട് കുറച്ച്. പിന്നെ കുറച്ച് ചോറിടാം, ഒരു വൺ ലെയർ ഓഫ് റൈസ് ഇടാം. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് വീണ്ടും ഇത് ഓണിയൻ ഫ്രൈ ചെയ്തത്, പെരുംജീരകം പൗഡർ, മുകളിലേക്ക് മറ്റേ കനല് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ടിഫിന്റെ പാത്രം മൂടി കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ തന്നെ 5 മിനിറ്റ്സ് വെച്ചാൽ അത് കറക്റ്റ് മിക്സ് ആയി കിട്ടും. ഏകദേശം എത്ര സമയം അതിനേക്കാൾ ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഈ തലശ്ശേരി ബിരിയാണി റെഡി ആവുന്നതിനായിട്ട് 45 മിനിറ്റ്സ് എടുക്കും. ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ്.